അപ്പം നമസ്കാരമുണ്ട്. നമ്മൾ മധുര മിഠായി യൂട്യൂബ് ചാനലിലെ പുതിയൊരു അധ്യായത്തിലേക്ക് ഇന്ന് കടക്കുകയാണ്. നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്ന് പുതിയ അതിഥിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പാലക്കയം മേഖലയുടെ 75 വർഷമായി പാലക്കയം മേഖലയുടെ വികസനത്തിനും പ്രതീക്ഷകൾക്കും ഒത്തിരി പ്രചോദനം നൽകുന്ന ജൂബിലി ആശംസകൾ നേർന്നുകൊണ്ട് മധുര മിഠായി ഒന്ന് പറയട്ടെ. നിങ്ങൾ ഈ ചാനൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരും. കൂടാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് അറിയപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ഡേഷനായി നൽകുന്ന ഓരോ വീഡിയോയും, ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് മറ്റുള്ളവർ ഷെയർ ചെയ്യാതെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തപ്പെടും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളിതാ പുതിയ അതിഥിയെ മുൻപിൽ പരിചയപ്പെടുത്തുന്നു. സദയം ഒന്നായി നിൽക്കണം നാം എന്നുമേ, ഒന്നായി നിൽക്കണം നാം എന്നുമേ. നമ്മിൽ നമുക്കുള്ള വേദനയിൽ ഒന്നായി നിൽക്കണം നാം എന്നുമേ. തച്ചമ്പാറയുടെ പ്രാദേശിക ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് പാലക്കയത്താണ്. കുടിയേറ്റ മേഖലയാണ്. ആ കുടിയേറ്റ മേഖല പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് പാലക്കയത്തെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിനുവേണ്ടി ഇന്ന് ഞങ്ങളൊരു പുതിയ അതിഥിയാണ് പരിചയപ്പെടുത്തുന്നത്. ചാലിങ്കൽ വീട്ടിൽ അന്നമ്മച്ചേടത്തിയാണ്. അന്നമ്മച്ചേച്ചി എന്ന് പറഞ്ഞാൽ അന്നമ്മച്ചേച്ചിയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പുതിയ അതിഥി. ചേച്ചി എന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ അടുത്ത സുഹൃത്തായ റോയിയാണ്. റോയി കുറേ ദിവസമായി ഞാൻ റോയിയോട് ഇങ്ങനെ ഒരാവശ്യം ചെയ്യുന്നു. എന്തായാലും ആവശ്യമായിട്ട് റോയി പിന്നെ എന്നോട് പറഞ്ഞ് ഇന്ന് ഞങ്ങൾക്ക് ഇന്ന് അവിചാരിതമായിട്ടാണ് ചേച്ചിയുടെ വീട്ടിലെത്തിച്ചേരാൻ പറ്റിയത്. തീരെ പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ഇന്നിവിടെ എത്തിച്ചേർന്നാണ്. എന്തായാലും റോയി പിന്നെ നമ്മുടെ പാലക്കയത്തിൻ്റെ കുടിയേറ്റത്തിൻ്റെ 75 വർഷം പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ അദ്ദേഹം ആ കമ്മിറ്റിയുടെ ട്രഷറാണ്. അപ്പോൾ റോയിനെയും കിട്ടിയിരിക്കുകയാണ് നമുക്ക് ഈ പാലക്കയത്തിൻ്റെ ചരിത്രം പറയാൻ വേണ്ടിയിട്ട്. എന്തായാലും റോയിയെയും അതുപോലെ ചേച്ചിയെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. എൻ്റെ പേര് അന്നമ്മ ചാക്കോ. എൻ്റെ ഭർത്താവിൻ്റെ പേര് ചാക്കോ ജാലിങ്കൽ. ഞാൻ ആദ്യകാലത്ത് ഞങ്ങൾ ഈ കുടിയേറി താമസിച്ച കാലത്തൊട്ട് ഞങ്ങൾ ഇവിടെ ഞാൻ ആദ്യം തന്നെ ഉള്ളതാണ്. ഞാൻ ഇവിടുന്ന് നടന്നു പോയി തച്ചമ്പാറ സ്കൂളിൽ പോയി പഠിച്ചതാണ്. 1963 പാസ്സായി. പക്ഷെങ്കിൽ ഒരു ജോലിക്കോ അന്ന് ഇവിടുന്ന് പുറത്തിറങ്ങാനോ യാതൊരു നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ട് ഒരു ജോലി കിട്ടിയില്ല. അതിൽ ഇന്നും എനിക്ക് സങ്കടമുണ്ട്. 1944 ഞാൻ ജനിച്ചു. 3 കഴിഞ്ഞപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പം ഞങ്ങൾ പെരിന്തൽമണ്ണ ഭാഗത്ത് വന്ന് സ്ഥലം വാങ്ങി അവിടെ താമസിച്ചു. അവിടുന്ന് പിന്നെ 2 വരെ അവിടെ പഠിച്ചു. 2 ടൈഫോയിഡ് പനി വന്നു. അപ്പോൾ പിന്നെ പഠിത്തം നിർത്തി വീണ്ടും ഞാൻ പള്ളിക്കുറുപ്പെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. അവിടെ ഒരു വീടും സ്ഥലവും കൂടെ വാങ്ങി. അവിടെ വെച്ചാണ് എൻ്റെ ചേച്ചിയെ പൂന്തോട്ടത്തിൽ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ആ ബന്ധത്തിൽ ഞങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരുന്നു. 6 പഠിക്കുമ്പോൾ ഞാനിവിടെ പാലക്കയത്ത് വരുന്നത്. ഇന്ന് പള്ളി ഇരിക്കുന്ന സ്ഥലം ഞങ്ങളുടേതായിരുന്നു. അവിടെ ഒരു ചെറിയ കൂരം വെച്ച് ഞങ്ങൾ താമസമാക്കി. മോഡൻ വെച്ചും കപ്പയിട്ടും അത് തിന്ന് ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ആ പുഴയാണെങ്കിൽ അങ്ങ് അങ്ങേയറ്റവും ഇങ്ങേയറ്റവും കവിഞ്ഞൊഴുകുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഒരു പാലോ അല്ലെ ഇപ്പുറത്ത് കിടക്കാനോ ഒരു സാധ്യതയില്ലായിരുന്നു. അങ്ങോട്ട് പാണ്ടി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ആ സാധനത്തിലാണ് ഞങ്ങളെ അക്കരെ കടത്തി വിടും. അതിന്റെ താഴത്ത് കൂടെ അല്ല അതിന്റെ മുകളിൽ കൂടെ. അപ്പൊ പള്ളിവാതക്കാർ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. പള്ളിവാതക്കിലെ കുഞ്ഞേട്ടൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ അവിടെ കുടുംബസമേതം താമസിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു 7 ഇവിടുന്ന് പോയാൽ തിരിച്ച് വീണ്ടും വരുന്നത് 7 അപ്പോഴത്തേനും പച്ചമ്പാറ വരെ. ഇവിടുന്ന് കൂട്ടുകാരൊന്നും ഇല്ല, ഒരു 2 മാത്രം ഉണ്ട്. ഒരു ആങ്കൊച്ചും ഒരു പെങ്കൊച്ചും മാത്രമേ കൂട്ടുകാരുണ്ടായിരുന്നുള്ളൂ. ആ പെങ്കൊച്ച ഇവിടെ ഇവിടുത്തെ അടുത്തുള്ളതാ. പക്ഷെ അവക്ക് പോകാൻ പുഴ കിടക്കണ്ട, അവൾ ഇക്കരയായിരുന്നു. ആ ഞങ്ങൾ പുഴ കടന്ന് ഇക്കര വന്ന് അവളെയും കൂട്ടി നേരെ നടന്ന് നിരവത്തി എന്ന് മാച്ചാന്തോട്ട് ചെന്ന് അവിടുന്ന് തച്ചമ്പാറയ്ക്ക് നടന്ന് ചെല്ലും. ഒരു ദിവസം പോലും ഞങ്ങൾ സമയത്തിന് സ്കൂളിൽ ചെന്നിട്ടില്ല. എന്നും പുറത്തു നിർത്തും. വരുമ്പോളേ മാഷ് ആംഗ്യം കാണിക്കും, പുറത്ത് നിന്നോളാൻ പറയും, ഞങ്ങൾ പുറത്ത് നിൽക്കും. ആ പിന്നെ കുറേ 2-3 മിനിറ്റ് കഴിയുമ്പോൾ
ആ മാഷ് ചിന്നപ്പണിക്കലും മാഷെന്ന് പറഞ്ഞൊരു മാഷായിരുന്നു. ആ മാഷ് പിന്നെ വന്നിട്ട് അടി അടിയന്തരാന്ന് പറഞ്ഞിട്ട് രണ്ടടിയും തരും. അപ്പൊ എന്നിട്ട് ക്ലാസ്സിക് ആയിട്ട് വിടും. ആ അതെ, അന്ന് അന്ന് ഈ കരി ചുടുക എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതാ ആൾക്കാർക്കൊക്കെ പണി, അതാ പണിക്കാരിങ്ങനെ കേറി വരും. അവിടുന്ന് മാച്ചാന്തോട്ടിന്ന് കേറി വരുമ്പോ ഈ പുല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും ചാരി നിൽക്കും. അപ്പൊ ഞങ്ങള് ഈ പുല്ല് ഞങ്ങള് തട്ടാൻ വേണ്ടിയിട്ട് അവര് നിൽക്കും, അവര് തട്ടാൻ വേണ്ടി ഞങ്ങൾ നിൽക്കും. അതുകൊണ്ടാണ് ഞങ്ങളുടെ സമയം പോകുന്നത്. അങ്ങനെ ആ ഒരു കുടിസ് വഴി വെറുതെ ഒരാൾക്ക് മാത്രം നടക്കാൻ പറ്റുന്ന ഒരു വഴിയായിരുന്നു. ചവിട്ട് വഴിയാ, അല്ലാതെ അല്ലാതെ വേറെ വഴിയൊന്നുമില്ല, ആ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. പക്ഷെ ചിലപ്പോൾ ഞങ്ങൾ ആ നിരവ ചെല്ലുമ്പോൾ കൊഞ്ഞം ഈ ഒരു കുരങ്ങന്മാരോട് കൊഞ്ഞിനും കാണിക്കും. അതുകൊണ്ടാണ് സമയം പോകുന്നത്. ആ ഉണ്ട്, കുരങ്ങന്മാരുണ്ടായിരുന്നു. ആ അങ്ങനെ ഞങ്ങള് കൂട്ടുകാരൊക്കെ ഏഴാം ക്ലാസ്സിലെ എട്ടാം ക്ലാസ്സിലൊക്കെ അപ്പൊ പിരിഞ്ഞു. ആ അവളെ ഒരു കൂട്ടുകാരത്തി ഉണ്ടായിരുന്നു, അവളെ കെട്ടിച്ചു. രണ്ട് ആമ്പിള്ളേരുണ്ടായിരുന്നു, അവരിവിടുന്ന് ഇടക്കുറിശ്ശിക്ക് കുടിയേറി പോയി. അപ്പൊ പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. അപ്പൊ പിന്നെ യാതൊരു രക്ഷയില്ല. അപ്പൊ ഞാൻ ഇതിലെ വരവ് നിർത്തിയിട്ട് അതിലെ പോവും. കാഞ്ഞിരപ്പുഴ വഴി, കാഞ്ഞിരപ്പുഴയ്ക്ക് പോവണ്ട, ഇപ്പുറത്ത് കൂടെ പുളിഞ്ചോടിന്റെ അതിലെ അങ്ങോട്ട് പോയി. പിന്നെ മുതൂർശിയുടെ പുറകിൽ ചെന്നിട്ട് ആശുപത്രിയുടെ പുറകിൽ കൂടെ അങ്ങോട്ട് സ്കൂളിൽ പോകും. അങ്ങനെ പോയാണ് പിന്നെ പഠിച്ചത്. പിന്നെ ഒമ്പതാം ക്ലാസ്സിലായിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോ പിന്നെ രക്ഷയില്ല. പിന്നെ പത്താം ക്ലാസ്സിൽ പോവുക, പഠിക്കാനും ബുദ്ധിമുട്ട്, അത് തന്നെയല്ല പരീക്ഷ എഴുതാനും പറ്റില്ല. അപ്പം ആലോചിച്ച് നോക്കുമ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഇല്ല സെന്ററിൽ, സെന്റർ ഇല്ല. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് ബന്ധുക്കളുണ്ടല്ലോ പുതുപ്പള്ളി അന്ന് സെന്റ് ജോർജിന്റെ അടുത്ത് ഞങ്ങളുടെ ഒരു ബന്ധുക്കളുണ്ട്. അപ്പൊ ആ ബന്ധുക്കളുടെ അടുത്ത് ചോദിച്ചു, അവളെ അവിടെ കൊണ്ട് വിടട്ടെ പരീക്ഷ എഴുതട്ടെ ഏതായാലും എന്ന് പറഞ്ഞു. അവിടെ കൊണ്ട് ഒരു കൊല്ലം വിട്ടു. 1962 അവിടെ കൊണ്ട് വിട്ടു. അല്ല, സെന്റ് ജോർജ് പുതുപ്പള്ളിപ്പള്ളി, പുതുപ്പള്ളിപ്പള്ളി നമ്മുടെ നമ്മളെ ഉമ്മൻചാണ്ടി സാറിന്റെ സ്കൂൾ. അപ്പൊ ആ ഉമ്മൻചാണ്ടി സാറും അന്ന് അവിടെ പഠിക്കുന്നുണ്ട്. പക്ഷെ അന്ന് നമുക്ക് പരിചയമൊന്നുമില്ല, ആമ്പിള്ളേരും പെമ്പിള്ളേരും രണ്ട് സെക്ഷനായിട്ടല്ലേ പഠിക്കുന്നത്. പക്ഷെങ്കിൽ ഇവരെ അന്ന് മലബാറുകാരോട് വലിയ അവഗണനയായിരുന്നു. അപ്പൊ ഇവര് മോള് കയറി നിന്നിട്ട് മലബാറേ മലബാറേ എന്ന് വിളിക്കും എന്നെ. അങ്ങനെയല്ലാതെ എനിക്ക് വേറെ പരിചയമൊന്നുമില്ല. ഏതായാലും ആ വർഷം 63 ഞാൻ പാസ്സായി തിരിച്ചു വന്നു. പിന്നെ ഒരു ജോലിക്ക് പോകും 63 മാർച്ച് പാസ്, ആദ്യം തന്നെ പാസ്സായി. ആ അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് പിന്നെ ഈ കാട്ടിനകത്ത് കയറിയില്ലേ, പിന്നെ എന്താ ചെയ്യുന്നത്, പുറത്തിറങ്ങാൻ വയ്യ, ആരും മാർഗദർശി ഇല്ല. അന്ന് മണ്ണാർക്കാട് കോളേജ് ഇല്ല, അന്ന് ഇവിടെ ഉള്ളു വിക്ടോറിയ കോളേജേ ഉള്ളൂ. അപ്പൊ അവിടെ പോകാൻ നമുക്ക് സാഹചര്യം ഇല്ല, അതുകൊണ്ട് പഠിത്തം അങ്ങ് നിർത്തി. ഏതായാലും പിന്നെ അത് നിരാശയായി. ഒരു ജോലി എന്തെങ്കിലും കിട്ടുക, ഇന്ന് വേണം നിർബന്ധമൊന്നുമില്ല. പിന്നെ ഈ എക്സൈസുകാർ വരുമായിരുന്നു ഞങ്ങളുടെ ഇവിടെ, ഇങ്ങനെ ഈ ചാരായം വരും. ആ അപ്പൊ അവരെ കാണുമ്പോ ഞാൻ ഒരു പോലീസ് ആയാ മതി എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ അതിനും സാധിച്ചില്ല. ആ ചെങ്ങണക്കാടല്ലേ. ആ അപ്പൊ 63 അല്ല 63 പാസ്സായി. 66 സീറ്റി ചാക്കോ ചാലുകൾ എന്റെ കല്യാണം കഴിച്ചു. അങ്ങനെയാണ് വീണ്ടും ഇരുമ്പാംകുട്ടിയിലെ താമസം. അതും കോട്ടയം തന്നെയാ, കോട്ടയം. അവരാണ് ആദ്യം ഇവിടെ കുടിയേറി പാർക്കുന്നത്. ചാലുങ്കക്കാര്, കുറ്റിക്കക്കാര്, പൂന്തോട്ടംകാര്, അങ്ങനെ 3 കൂട്ടരാണ് ആദ്യം ഇവിടെ താമസിക്കുന്നത്. അന്ന് അവരെ ഉള്ളു, വേറെ ആരുമില്ല. പിന്നെ 1000 ഇങ്ങനെ അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് ഏക്കറുകൾ ഇങ്ങനെ മേടിച്ചിട്ടിട്ട് അവരാരെങ്കിലും ആണുങ്ങൾ വന്ന് താമസിക്കും, പെണ്ണുങ്ങളോട് വരൂല. അങ്ങനെയായിരുന്നു. ഇവരൊക്കെ ആദ്യം തന്നെ പോന്നു. 66 മൂത്ത മോളുണ്ടായി, പിന്നെ 2 മോളുണ്ടായി, 3 പെമ്മക്കള്. എന്റെ നിരാശയുടെ ഏറ്റവും അങ്ങേയറ്റായിരുന്നു. ഒരാമ്പിള്ളേർ പോലും ഞങ്ങളെ സഹായിക്കാനില്ലല്ലോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ പരിശ്രമിച്ചു, എന്റെ പിള്ളേരെ പഠിപ്പിക്കുക. എനിക്ക് വന്ന അനുഭവം എന്റെ പിള്ളേർക്ക് വരരുതെന്ന് വിചാരിച്ചു തന്നെ ഞാൻ അവരെ പഠിപ്പിച്ചു. അവരും അന്ന് മൂത്ത മോള് ഇവിടെ നടന്നുപോയി. പിന്നെ ഞങ്ങൾ ബന്ധുവിന്റെ വീട്ടിൽ കൊണ്ടാക്കി. പിന്നെ അപ്പൊ അവള് സ്പോർട്സുകാരിയായിരുന്നു. സ്പോർട്സ് എങ്ങനെ പാലക്കാട് പോകും, ഇങ്ങനെ അങ്ങനെ പോകുമായിരുന്നു. അപ്പൊ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഈ കൂക്കമ്പാളയ സ്കൂളിലെ സിസ്റ്റർമാര് ഇവിടെ വന്ന് പറഞ്ഞു, അമ്മച്ചി ഒരു കാര്യം ചെയ്യേ, അവൾക്ക് ഇവിടെ നടന്നു പോകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, ഞങ്ങളുടെ കൂടെ വിടും, ഞങ്ങൾ സ്പോർട്സിനൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ 9-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സും അവളവിടെ പഠിച്ചു. അതിനുശേഷം പിന്നെ MSc പഠിച്ചു. രണ്ടു വർഷം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പളും സ്പോർട്സുകാരിയാ, പക്ഷെ ആ ഒരു ലെവലിൽ വിടാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. പേര് ശോശാമ എന്നാളെ ഇട്ടിരിക്കുന്നത്, പക്ഷെ മിനിന്ന് ഞങ്ങൾ വിളിക്കുന്നത്. ഞാനും ചെറിയൊരു സ്പോർട്സുകാരിയായിരുന്നു. അപ്പൊ അങ്ങനെ അവളെ നമുക്ക് വിടാൻ സാധിച്ചില്ല. അപ്പൊ പിന്നെ അവളെ MSc നിന്ന് അവിടുന്ന് പാസ്സായി. പാസ്സായി കഴിഞ്ഞ ഡൽഹിയില് നേഴ്സിംഗ് അന്ന് ഈ ഗ്രൂപ്പ് വേണം, സെക്കൻഡ് ഗ്രൂപ്പ് വേണം. അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പ് അല്ല എടുത്തത്, ഇവിടെ തന്നെ എടുത്തു ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തു. അവിടെ അഡ്മിഷൻ വാങ്ങി 3-4 കൊല്ലം അവിടെ പഠിച്ചു, അവിടെ ജോലിയായി. അപ്പോൾ ഇപ്പം ഖത്തറില്, പിള്ളേരെ പിന്നെ അതിന്റെ ഇളയത് പുറകെ വരുന്നുണ്ട്. അവള് ഇവിടെ പാലക്കയം സ്കൂളിൽ നിന്നാണ്.
പാസ്സാവുന്നു. അപ്പോഴേക്കും സ്കൂളായി. അപ്പൊ സ്കോളർഷിപ്പ് കിട്ടി പഠിച്ചതാണെങ്കിൽ രണ്ടു പിള്ളേരും ഇവിടെ പാലക്കയത്ത്. ആ രണ്ടുപേരും അടുത്തടുത്ത് സ്കൂൾ വന്നു. പിന്നെ അവർ എം എസ് സി പോയി. നമ്മിൽ നമുക്കുള്ള വേദനയിൽ ഒന്നായിട്ട് ആനന്ദം കൊണ്ട്